താങ്ക് യു അഗിന, താങ്ക് യു സോ മച്ച്. 1947 ഓഗസ്റ്റ് 15-നാണ് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വതന്ത്രരായത്. 75-ന്റെ നിലവിൽ ഇന്ന് നിൽക്കുമ്പോഴും സ്വാതന്ത്ര്യത്തിൽ ത്രിവർണ പതാക വാനിൽ ഉയരുമ്പോൾ ഇപ്പോഴും ഓരോ ഭാരതീയനും ചിന്തിക്കുന്നുണ്ടാവും, ശരിക്കും ഈ മണ്ണും ഇവിടുത്തെ മനുഷ്യരും സ്വതന്ത്രരാണോ എന്ന്. ഒരിക്കലുമല്ല, നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായത് അന്യ രാജ്യങ്ങളിൽ നിന്ന് മാത്രമാണ്. സ്വാതന്ത്ര്യം ഇന്നൊരു ഓർമ്മപ്പെടുത്തലാണ്, നമ്മുടെ രാജ്യവും സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ഇനിയും സ്വതന്ത്രരാക്കപ്പെടാത്ത മനുഷ്യർക്കൊപ്പം ഏറെ പ്രതീക്ഷയോടെ എല്ലാവർക്കും എന്റെ ഹൃദയം നേർന്ന സ്വാതന്ത്ര്യദിന ആശംസകൾ ആദ്യം തന്നെ നേരട്ടെ. നമ്മുടെ ഗ്രേപ്പ് വൈൻ ഓൺലൈൻ ടോക്ക് ഷോ കുറെ നാളുകളായിട്ട് സ്ട്രക്ട് ആയിട്ടാണ് ഉണ്ടായത്. അത് മറ്റൊന്നും കൊണ്ടല്ല, എക്സാമും മറ്റു തിരക്കുകളും കൊണ്ടാണ് മാറ്റി നിർത്തിയതാണ്. ഇന്ന് സ്വാതന്ത്ര്യത്തിൽ പൂർവാധികം ശക്തിയോടുകൂടി നമ്മുടെ ടോക്ക് ഷോ തിരിച്ചു വരികയാണ്. ഒപ്പം അതിന് ഊർജം പകരാനും ഈ വേളയിൽ ആളുകളുടെ ആവശ്യമൊന്നും ഇല്ലാത്ത ഒരു എഴുത്തുകാരൻ, പത്രപ്രവർത്തകൻ എല്ലാത്തിനുമുപരി ഇപ്പോൾ സാമൂഹ്യ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുകയും കൂടി ചെയ്യുന്ന 2011 കേരള സാഹിത്യ അക്കാദമി അവാർഡ് വിന്നർ, 2016 മലയാള അവാർഡ് ജേതാവ്, 50 കൃതികളുടെ കർത്താവായ ശ്രീ യു കെ കുമാരനാണ് ഇന്ന് നമ്മളൊപ്പം ചെയ്യുന്നത്. സാർ സ്വാഗതം. നമസ്കാരം. ആദ്യം തന്നെ സ്വാഗതമായിരുന്നു. ഹലോ, ആ ഞാൻ കേൾക്കുന്നുണ്ട്. തുടങ്ങിയോ കാര്യങ്ങള്? ഹലോ സാർ, ഫസ്റ്റ് സംസാരിച്ചു തുടങ്ങി, അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിംഗ് സെക്ഷനിലേക്ക് കടക്കാം. അത് ശരി. പോളിടെക്നിക് പേരെന്തായിരുന്നു? റെസിഡൻഷ്യൽ വുമൻസ് പോളിടെക്നിക് കോളേജ്, പയ്യന്നൂർ. പയ്യന്നൂർ റെസിഡൻഷ്യൽ വുമൻസ് പോളിടെക്. പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എന്റെ ആശംസകൾ. ഈ ദിവസം നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് ഏറെ നമുക്കറിയാം, നമ്മുടെ നാട് കിട്ടിയിട്ട് 75 പിന്നിടുകയാണ്. അത് ഒരു നീണ്ട കാലയളവാണ്. ഈ നമുക്ക് ധാരാളം നേട്ടങ്ങളും ധാരാളം ഓട്ടങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ നിന്നും
വളരെ വേറിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ്. ജനാധിപത്യവും മതേതരത്വവും അതാണ് ഇന്ത്യയുടെ മൗലികമായ മുഖമുദ്ര. ഇത്രയേറെ ഒരു രാജ്യത്ത് ജനാധിപത്യം ഇതുപോലെ സുഗമമായി പോകുന്ന ഒരവസ്ഥ മുമ്പ് ഒരു രാജ്യത്തും ഈ 75 വർഷവും നമ്മുടെ ജനാധിപത്യം വളരെ ക്രിയാത്മകമായി തന്നെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെയാണ്. അതേപോലെ തന്നെ വളരെയേറെ ങ്ങളായ ആചാരങ്ങളും വിശ്വാസങ്ങളും അതുപോലെ തന്നെ വിവിധ മതങ്ങളുമുള്ള ഒരു രാഷ്ട്രത്തിൽ ശക്തമായി നിലനിൽക്കുക എന്നുള്ളതും വളരെയേറെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. എന്നാൽ അതിനെയും വളരെ സമർത്ഥമായി മറികടന്നു എന്ന് പറയാതെ വയ്യ. ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നേരെ പല ഭാഗത്തു നിന്നും വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക്, കാരണം അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ മതേതരത്വം നിലനിർത്തുവാനുള്ള നമ്മുടെ കർത്തവ്യത്തെക്കുറിച്ചും നാം മനസ്സിലാക്കുകയും, കാരണം ഇന്ത്യ ഒരു മതരാഷ്ട്രമായി തീരണം എന്നുള്ള ഒരാശയം വളരെ ഇന്ത്യ ൊട്ട് തന്നെ പലരും മുന്നോട്ട് വെച്ചിട്ടുള്ള. എന്നാൽ ഗാന്ധിജിയെ പോലെ, നെഹ്റുവിനെ പോലെ, അബുൽകലാം ആസാദ്, സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെയുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത മഹത് വ്യക്തികൾ, ആ മഹത് വ്യക്തി ശ്രേഷ്ഠമായ പാരമ്പര്യത്തെ പൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഭാവി ഭാരതം എങ്ങനെയായിരിക്കണം സംബന്ധിച്ചുള്ള നമുക്ക് മുമ്പിൽ സമർപ്പിക്കുകയുണ്ടായി. അത് യഥാർത്ഥത്തില് കൃത്യമായ മതേതര സംവിധാനമുള്ള ഒരു രേഖയാണ്. മതേതരത്വമാണ് ഇന്ത്യയുടെ മൗലികമായ മുഖമുദ്ര എന്നും അതിൽ കോട്ടം വരുത്തുകയാണെങ്കിൽ ഇന്ത്യ ചിന്നഭിന്നമായി പോകും എന്നുള്ള അവരുടെ ഏറെക്കുറെ ശരിയുമാണ്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയിൽ തന്നെയും രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും വലിയ പ്രധാന വെല്ലുവിളി, പ്രത്യേകിച്ചും പുതിയ തലമുറ ഏറ്റെടുക്കേണ്ട പ്രധാന വെല്ലുവിളി, നമ്മുടെ ജനാധിപത്യവും നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. കാരണം ജനാധിപത്യം നിലനിർത്തുന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യവും ഇതേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. പല ഏറെക്കുറെ ഇന്ന് അവയൊക്കെ തന്നെ പണയം വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ചുറ്റുമുള്ള, നമുക്ക് നമ്മുടെ അയൽപക്കങ്ങളിലെ പല രാഷ്ട്രങ്ങളിലും അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല. അത്തരത്തിലുള്ള ഒരുപാട് രാഷ്ട്രങ്ങൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് നാം കടന്നുപോകും. നമ്മുടെ രാഷ്ട്രത്തിന്റെ വളരെ കഠിനമായ ശ്രമത്തിലൂടെ, ഒരുപക്ഷെ അന്നുവരെ ആരും സമര രീതിയിലൂടെ നാം നേടിയെടുത്തിട്ടുള്ള, അഹിംസാ രീതിയിലൂടെ നേടിയെടുത്തിട്ടുള്ള ഈ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഈ നഷ്ടപ്പെടുമോ എന്നുള്ള ഭീതി ഇന്ന് എല്ലാവരിലും ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അമ്മ സമയത്തോടത്തോളം നമ്മുടെ മുഖ്യമായ ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. പുതിയ തലമുറയ്ക്ക് അതിൽ ഏറെ പ്രാധാന്യമുണ്ട്, ഏറെ ഉത്തരവ്. കാരണം അവരുടെ മുമ്പിൽ വലിയ ഒരു ഭാഗധേയം അങ്ങനെ തുറന്നു കിടക്കുകയാണ്. അതുകൊണ്ട് അതിനോടൊക്കെ തന്നെ കൃത്യമായി പ്രതികരി ഉത്തരവാദിത്വവും പുതിയ തലമുറയ്ക്കുണ്ട്. തങ്ങളുടെ ഉത്തരവാദിത്വം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് സംബന്ധിച്ചുള്ള ഒരു പ്രതികരിക്കുക എന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചെയ്യാനുള്ള കാര്യം. കാരണം ഇന്ത്യ ജനാധിപത്യമില്ലാത്ത ഒരു രാഷ്ട്രമായാൽ ആത്യന്തികമായി സംഭവിക്കുന്നത് എന്താണെന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ നാം വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ അത്തരം മഹിതമായ പാരമ്പര്യത്തെ
തകർക്കുവാനുള്ള പല ശ്രമങ്ങളും ഇന്ന് പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നു. മതേതര രീതികളിൽ മായം ചേർക്കുവാനുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവയൊക്കെ തന്നെയും ദേശീയ നേതാക്കൾ വളരെ കാലങ്ങളായി ആവിഷ്കരിച്ച് നടപ്പാക്കിയ ഇന്ത്യയുടെ ശ്രേഷ്ഠമായ ആ അവസ്ഥ ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും. 75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നാം നമ്മുടെ നാട് അനുഭവിക്കുന്ന ഈ ഒരു അവസ്ഥയെക്കുറിച്ചും തീർച്ചയായും നമ്മൾ ബോധവാന്മാരാകണം. മുമ്പൊരിക്കൽ പോലും നമ്മൾ ഇത്രമാത്രം ഉത്കണ്ഠാകരായിട്ടില്ല, കടന്നു പോകുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. തീവ്രവാദവും മറ്റ് പല പല വിഭാഗീയ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നിഗൂഢമായും അല്ലാതെയും പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നു. മതേതരത്വത്തെ തകർക്കുവാനുള്ള ശ്രമങ്ങൾ മതവർഗീയ ശക്തികൾ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ജനാധിപത്യ മതേതര ബോധത്തെ വളർത്തിയെടുക്കുവാനുള്ള ഘട്ടത്തിലായിട്ട് ഈ സ്വാതന്ത്ര്യദിനം നമുക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ മറ്റൊന്നും തന്നെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല. എന്നെ ഈ സാന്ദ്ര എന്ന വിദ്യാർത്ഥിനി എന്നോട് പറഞ്ഞിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ സംശയ ചില ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യങ്ങൾ ചോദിക്കും നൽകണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഏത് ചോദ്യം ചോദിച്ചാലും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ എനിക്ക് അറിയാവുന്നതുപോലെ എല്ലാ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ എനിക്കറിയില്ല. എങ്കിൽ പോലും എനിക്ക് അറിയാവുന്നതുപോലെ ഒരു ആശയവിനിമയം നടത്തുവാൻ ഈ എന്നുള്ള വിശ്വാസത്തോടു കൂടി ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആമുഖമായി ഇത്രമാത്രം. ഇനി വേണമെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിന് ശേഷം സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ചോദ്യോത്തരവേള ആരംഭിക്കുവാൻ വേണ്ടി പ്രിയപ്പെട്ട ആവശ്യപ്പെടുകയാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ആദ്യം തന്നെ ഗാന്ധിജിയുടെ സങ്കല്പത്തിൽ ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു, സ്വപ്നം കണ്ട ഇന്ത്യ. അതായത് ദരിദ്രനായവന്റെ ശബ്ദത്തിനും വില കൽപ്പിക്കുന്ന, പുരുഷനോളം സ്വാതന്ത്ര്യം സ്ത്രീക്കും നൽകുന്ന, ഉയർന്നവനും താഴ്ന്നവനും എന്നില്ലാതെ എല്ലാ സമുദായക്കാർക്കും തികഞ്ഞ ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു ഇന്ത്യ. ഗാന്ധിജി സ്വപ്നം കണ്ട ആ ഇന്ത്യ യാഥാർത്ഥ്യമായോ? അത് നിൽക്കുന്നു. താങ്കളുടെ കാഴ്ചപ്പാടൊന്ന് വ്യക്തമാക്കാമോ? നിങ്ങളെ ചോദ്യം ചോദിക്കുമ്പോഴേ ഒന്ന് ആമുഖമായിട്ട് പേര് പറഞ്ഞാൽ കൊള്ളാം. പിന്നെ ഈ ചോദ്യം വളരെ നല്ല ചോദ്യമാണ്. കാരണം ഗാന്ധിജിയുടെ സങ്കല്പ ഗാന്ധിയുടെ മാത്രമല്ല, അക്കാലത്ത് ഇന്ത്യക്ക് ഏറ്റവും മഹത്തായ ഒരു ഭരണഘടന നമുക്ക് സംഭാവന ചെയ്ത, അല്ലെങ്കിൽ ജനാധിപത്യവും മതേതരത്വവും ഇന്ത്യക്ക് അനിവാര്യമാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി ധീരതയോടെ പ്രവർത്തിച്ച ഒരുപാട് മഹത് വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട്. അവരൊക്കെ പുലർത്തിയ ഒരു മഹത്തായ സങ്കല്പം ഇന്ന് യാഥാർത്ഥ്യമായ ചോദിച്ചാൽ പൂർണമായും യാഥാർത്ഥ്യമായിട്ടില്ല എന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നേരത്തെ ആ ചോദ്യത്തിലുള്ള പോലെ വിശക്കുന്നവന്റെ ഇന്ത്യ, ഗാന്ധിജി പറഞ്ഞു നിങ്ങൾ ഏത് കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾ അന്ന് കാണുന്ന ഏറ്റവും ദരിദ്രനായ വിശപ്പ് അനുഭവിക്കുന്ന മനുഷ്യന്റെ മുഖമാണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇന്നും നമുക്കറിയാം വിശപ്പനുഭവിക്കുന്ന, വേണ്ട ഇത് ഭക്ഷണം ലഭിക്കാത്ത ധാരാളം പേർ നമ്മുടെ ഇടയിലുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തിന് നേരെയാണ് യാഥാർത്ഥ്യത്തെയാണ് നമ്മൾ ഇന്ന് അഭിസംബോധന ചെയ്യേണ്ടത്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത്തരം പട്ടിണിയൊക്കെ മാറ്റുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാകും എന്ന് വിശ്വാസമാണ് നമുക്കുണ്ടാവേണ്ടത്. അതല്ല നമ്മളൊക്കെ തന്നെ നിരാശാഭരിതായി മാറി ഇനി ഒന്നും നടക്കില്ല എന്ന് ഒരിക്കൽ പോലും കരുതാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ചോദ്യത്തിന് രണ്ടാമത്തെ ഒരു വശം ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നത്? ആ ചോദ്യത്തിന് രണ്ടാമത്തെ ഒരു വശം ഉണ്ടല്ലോ, ഇന്ന് ഇന്ത്യ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം
നമ്മുടെ ജനാധിപത്യം പോലും നമുക്കറിയാം ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്ന ജനാധിപത്യത്തിൽ മതേരത്വത്തിലാണ്. പക്ഷേ അതിന് അതിൽ പോലും വെള്ളം ചേർക്കുവാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പാർലമെന്റ് ആണ് നമ്മുടെ ഏറ്റവും ജനാധിപത്യത്തിന്റെ മകുടോദാഹരണം. നമുക്കറിയാം പാർലമെന്റിൽ നമുക്ക് കൃത്യമായ ചർച്ചകൾ നടക്കണം. ഇന്ന് അത്തരം ചർച്ചകൾ സ്വതന്ത്രമായ ചർച്ചകൾ പോലും പാർലമെന്റ് നടക്കുന്നില്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിന്റെ വിശദാംശങ്ങളൊന്നും കടന്നു പോകുന്നില്ല. പക്ഷേ ഇന്ന് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ തന്നെയും മാറും എന്നുള്ള പ്രത്യാശയാണ് യഥാർത്ഥത്തിൽ ഈ 75-ാം ജന്മദിനത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ ജന്മദിനത്തിൽ നമുക്കുണ്ടാവേണ്ടത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു സർ. അടുത്തതായിട്ട് ഹിറ്റ്ലറും ഗാന്ധിജിയും രണ്ട് വ്യക്തികളുടെ രണ്ട് ആശയങ്ങളായിരുന്നു നിലനിന്നിരുന്നത്. ആ രണ്ട് ആശയങ്ങളെ പറ്റിയും രണ്ട് വ്യക്തികളെ കുറിച്ചിട്ടും എന്താണ് പറയാനുള്ളത്? ഹിറ്റ്ലർ ഒരു ഫാസിസ്റ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. മതവും അധികാരവും സ്വന്തം സാമ്രാജ്യം വികസിപ്പിക്കുവാനുള്ള വളരെ വൃത്തികെട്ട ദാഹത്തോടുകൂടി എല്ലാവരെയും കൊന്നൊടുക്കിയ ഒരു ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. ഒരിക്കല് ഗാന്ധിജിയെ കാണാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഗാന്ധിജി കൊടുത്ത ഒരു മറുപടിയുണ്ട്. ഗാന്ധിജി കൊടുത്ത മറുപടി വളരെ ധീരമായ മറുപടിയാണിത്. കാരണം അക്കാലത്ത് മറ്റൊരാളും ഗാന്ധിജി ഇത്രക്ക് അത്തരത്തിലുള്ള ഒരു മറുപടി കൊടുക്കാനിടയില്ല. ഗാന്ധി കൊടുത്ത മറുപടി അങ്ങയുടെ ആത്മാർത്ഥതയെ മാനിക്കുന്നു, പക്ഷേ മാനവികതയോട് താങ്കൾക്കുള്ള നിലപാടിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഗാന്ധിജിയെ ഒരിക്കലും ജർമ്മനിയെ കുറിച്ച് വിളിച്ചാണ് ഹിറ്റ്ലർ ക്ഷണിച്ചതാണ്. അപ്പൊ അവിടേക്ക് പോയില്ല. അതിന് ഗാന്ധി കൊടുത്ത മറുപടിയാണ്, എനിക്ക് ഒരിക്കൽ പോലും അങ്ങയോട് പൊരുത്തപ്പെടാൻ സാധിക്കയില്ല എന്ന് അക്കാലത്ത് തുറന്നു പറയേണ്ടേ. അതാണ് അത്. അത്തരം ഒരു ഫാസിസ്റ്റത്തോട് ഗാന്ധിജിയും അതുപോലെ തന്നെ നെഹ്റുവും ഒരിക്കൽ പോലും യോജിച്ചിരുന്നില്ല. അതുപോലെ തന്നെയാണ് മുസോളിനി. ഇപ്പൊ മുസോളിനി ഒരിക്കലും നെഹ്റുവെ ക്ഷണിക്കുകയാണ്. വിയന്നയിലായിരുന്നപ്പോഴും നെഹ്റുവിന്റെ ഭാര്യ അന്ന് വിയന്നയിൽ ചികിത്സയിലാണ്. അവിടെ ചെല്ലുമ്പോഴും അവിടെ ഇറ്റലിയിൽ വരണം എന്ന് മുസോളിനി ആവശ്യപ്പെടുകയാണ്. പക്ഷെ ഒരിക്കൽ പോലും നെഹ്റു ആ ക്ഷണം സ്വീകരിക്കുന്നില്ല. നെഹ്റു പറയാണ്, ഞങ്ങൾ ഒരിക്കൽ പോലും അങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു നിർത്തിയാണ്. അത്തരത്തിൽ വാസത്തോട് ഏകാധിപത്യ ഭരണകൂടങ്ങളോട് ഒക്കെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള വ്യക്തികളാണ് ഗാന്ധി അടക്കമുള്ള ഇന്ത്യൻ നേതാക്കൾ. അതാണ് ഇന്ത്യൻ ചരിത്രം. അത് ഒരിക്കൽ പോലും അതിൽ വെള്ളം ചേർക്കുവാൻ അവർ ഒരുമ്പെട്ടിരുന്നില്ല. അത് എപ്പോഴും നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം നിരന്തരമായ അഭിപ്രായങ്ങൾ, പിന്നെ സംശയം ചോദിച്ചാലും, ഇപ്പൊ ഗാന്ധിജിയോട് ഒരാൾ എന്ത് സംശയം ചോദിച്ചാൽ പോലും കൃത്യമായി അതിന് ഗാന്ധിജി മറുപടി പറഞ്ഞിരിക്കും. അതാണ് ജനാധിപത്യത്തിന്റെ രീതി. പക്ഷെ നമുക്ക് ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക, പലപ്പോഴും നമ്മുടെ വലിയ ഭരണാധികാരികൾ പത്രസമ്മേളനം പോലും നടത്താറില്ല. കാരണം പത്രങ്ങളെ അഭിമുഖീകരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പത്രപ്രവർത്തനത്തെ അഭിനയിക്കുക എന്നുള്ളത് അവർക്ക് ഏറെ പേടിയുള്ള ഒന്നാണ്. ആ രീതിയിലേക്ക് നമ്മുടെ നാട് മാറിപ്പോയിരിക്കുകയാണ്. അതുകൂടി നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഇന്ത്യ ഒരു മറ്റൊരു സ്ഥലത്തിലേക്ക് പോകുമോ എന്നുള്ള ഭീതി ഇന്ന് എല്ലാവർക്കും ഉണ്ട്. ആ ഒരു ചിത്രം തീർച്ചയായിട്ടും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്ത്യ ഒരിക്കൽ പോലും ഒരു വാസത്തിന് അടിയറ വെക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടാവരുത്. ഒരിക്കൽ പോലും ഫാസം ഇന്ത്യയിൽ കടന്നു വരരുത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഗാന്ധിജി തൊട്ട് എല്ലാവരും നടത്തിക്കൊണ്ടിരുന്നത്. അത് തുടരേണ്ടിയിരിക്കുന്നു. ഓക്കെ സാർ, താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യൻ, സാറിന്റെ നോവലിലെ ഒരു നോവലിലെ പരാമർശിക്കുകയുണ്ടായി, നടുകണ്ടി കുഞ്ഞിരാമൻ എന്ന കഥാപാത്രം ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഇംഗ്ലീഷ് പഠിച്ചതായിട്ട് ആ നോവലിൽ പരാമർശിക്കുന്നു. അത് തികച്ചും ഭാവനയിൽ രൂപപ്പെട്ടതാണോ അതോ യഥാർത്ഥ കഥാപാത്രമായിരുന്നു? ആ കഥാപാത്രത്തെ കുറിച്ചും ആ നോവലിനെ കുറിച്ചും അമ്പിളി. അമ്പിളി ആ ഈ നോവൽ വായിച്ചിട്ടുണ്ടോ? ഇല്ല
ഇല്ല അതിന്റെ ഉള്ളടക്കം ജസ്റ്റ് നോക്കിയതായിരുന്നു. ആ നോവല് യഥാർത്ഥത്തിൽ ഒരു നാടിന്റെ കഥ കൂടിയാണ്. ആ നാട്ടിൽ 1870 മുതൽ 1970 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു നാട്ടിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയ സാംസ്കാരിക എല്ലാതരം മുന്നേറ്റങ്ങളുടെ കഥയാണത്. രാഷ്ട്രീയമുണ്ട്, മതമുണ്ട്, എല്ലാം ഉണ്ട്. ഇതില് 100 കഥാപാത്രങ്ങളുടെ നോവലും ആ നോവലിന്റെ പേര് നമ്മൾ കേട്ടിട്ടുണ്ടോ?